राजेंद्र ओक्लाहोमा चैप्टर प्रेसिडेंट श्री शंकरनकुट्टी अदुपोले ओक्लाहोमा चैप्टर मेंबरमाराय सीओ फिलिप शाजियम सिबिल नारेगेम जॉर्ज चिराय प्रियप्पेट्ट सुहृत्त इब्राहिम तेक्केमुरी ജോസ് ഉച്ചേത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരുപാട് ധൃതി വെച്ച് എടുക്കുന്നൊരു മാറരുത്. കാരണം ആൾക്കാരത് കാണുമ്പോൾ ഓഡിയൻസ് ചിരിക്കും, പക്ഷേ ഇത് കറക്റ്റായിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മുഖ്യാതിഥിയായ എം പി രാജനെ ആദരിക്കുന്നത് അദ്ദേഹത്തിനെ ബഹുമാനിച്ചു കൊണ്ട് കൊടുക്കുന്ന ഒരു പ്രസംഗമാണ്. അപ്പോൾ അത് വൃത്തിയായിട്ടെടുത്ത് പേപ്പറിൽ കൊടുക്കേണ്ട ധർമ്മം ഇവിടുത്തെ പത്ര പ്രവർത്തകർക്കാണ്. അപ്പോൾ ആ കടമ നമ്മൾ നിർവഹിക്കണം. അതുപോലെ തന്നെ ഈ ആള് കുറവ് ഇത് പുത്തിരിയൊന്നുമല്ല, നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേടി എൻ ബി ആറിനെയാണ് എനിക്ക് പേടി. ഇത് എൻ ബി ആർ എങ്ങനെയാണ് അവിടെ ചെന്നിട്ട് ഇനി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ പേടി. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക, അത് എന്തിനു രൂപീകരിച്ചു എന്ന് പലരും ചിന്തിക്കാം. അതിൻ്റെ പ്രധാന ഉദ്ദേശം നമുക്കറിയാം, അമേരിക്കയുടെ പല നഗരങ്ങളിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ, അതുപോലെ തന്നെ പല നഗരങ്ങളിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ടി വി ചാനലുകൾ, മാഗസിൻസ്, അപ്പം ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന കുറേ പത്രപ്രവർത്തകർ, ചിലർ ഇതിൻ്റെ ഉടമകളാണ്, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ്. ഇത് നാട്ടിലെ പത്രപ്രവർത്തകരുടെ ഒരു ക്ലബ്ബ് പോലല്ല, പ്രസ് ക്ലബ്ബ് പോലല്ല. അവിടെ ശരിക്കും പത്രപ്രവർത്തകരാണ്, തൊഴിലാളികളാണ്. അവിടെ ഒരു മീഡിയയിൽ ജോലി ചെയ്യുന്നവരുടെ സംഘടനയാണ് പ്രസ് ക്ലബ്ബ്. ഇവിടെ നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്ത കാര്യം, ഇവിടെ ഉടമ തന്നെയാണ് പത്രപ്രവർത്തകൻ്റെ റോളും ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. പലപ്പോഴും ഇപ്പോൾ കേരള എക്സ്പ്രസ് എടുത്തു കഴിഞ്ഞാലും, മലയാളി സംഘം എടുത്തു കഴിഞ്ഞാലും, ടി വി ചാനലുകൾ എടുത്തു കഴിഞ്ഞാലും എല്ലാം അതിൻ്റെ തുടക്കക്കാരെന്നുള്ള നിലയിൽ അതിൻ്റെ ഉടമ തന്നെയാണ് ക്യാമറയും എടുത്തുകൊണ്ട് ഇവിടുത്തെ സാംസ്കാരിക സംഘടനകളുടെയൊക്കെ പ്രോഗ്രാമുകൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രസ് ക്ലബിന് അങ്ങനെയുള്ള ഒരു ചട്ടക്കൂട്. ഉടമകളും പിന്നെ ഫ്രീലാൻസായിട്ട് എഴുതുന്ന റിപ്പോർട്ടർമാരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മ. അപ്പോൾ ഈ കൂട്ടായ്മയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അവിടെ പ്രൊഫഷണൽ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് കൂടുതൽ അവർക്ക് ലഭിക്കുക. പിന്നെ നമ്മൾ മത്സരങ്ങളൊക്കെ ഒഴിവാക്കുക. പത്രക്കാർ തമ്മിൽ മത്സരങ്ങളുണ്ട്, അതെല്ലാം പുറത്ത്. ടി വിക്കാർ തമ്മിൽ മത്സരങ്ങളുണ്ട്, അത് പുറത്ത്. പക്ഷെ സംഘടനയിൽ വരുമ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. ഒരിക്കല് ഷിക്കാഗോയിൽ വെച്ച് നടന്ന ഒരു ഒരു പ്രശ്നത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന പത്രപ്രവർത്തക ആളിനെ അവർ എന്തോ ഇഷ്യൂ ഉണ്ടാക്കി ഭയങ്കര വഴക്കും ബഹളമൊക്കെ ആയി. അന്ന് നടന്ന പ്രോഗ്രാം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തേയില്ല. ഒരൊറ്റ പത്രത്തിൽ ആ വാർത്ത പബ്ലിഷ് ചെയ്തിട്ടില്ല. അതും അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഷോ ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ഐക്യം നമ്മൾ കാണിക്കുന്നു. സോ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ. അത് നമ്മൾ എപ്പോഴും നമുക്കറിയാം, സങ്കടം ഇപ്പോൾ ഏത് സമൂഹത്തിൻ്റെ വളർച്ചയും അത് ഒന്നിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ജനങ്ങൾ ഒന്നിക്കുമ്പോഴാണ് ആ സംഘടനയുടെ ശക്തി വളരുന്നത്. ഏത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് കാതലായ ഒന്നാണ് നമ്മൾ ഒന്നിക്കുക, ഒരുമ, കൂട്ടായ്മ. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത്. ഇത് ഞങ്ങൾ 2006 തുടങ്ങിയത്. 2006 നമ്മൾ ന്യൂയോർക്കിൽ ഒരു മറ്റും മുതിർന്ന അമേരിക്കയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ ഒരു ചിന്തയിൽ ഉദിച്ച ഒരു ആശയമാണ്. അത് കഴിഞ്ഞ് 2007 ഞങ്ങൾ അതിൻ്റെ ചെറിയൊരു കൺവെൻഷൻ ന്യൂജേഴ്സിൽ നടത്തി. അന്ന് മലയാള മനോരമയിലെ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് സാറായിരുന്നു അന്ന് പ്രമുഖ മുഖ്യാതിഥിയായിട്ട് അവിടെ എത്തിയത്.
അത് കഴിഞ്ഞിട്ട് ഒരു പുതിച്ചാട്ടമായിരുന്നു എൻ്റെ പ്രവർത്തന ശൈലി. 2008 ഷിക്കാഗോയിൽ നടന്ന കോൺഫറൻസിൽ ഇവിടെ ഇരിക്കുന്ന തെക്കേമുറി ഉണ്ടായിരുന്നു, ശങ്കരമുടിച്ചാട്ടം വന്നിട്ടുണ്ടായിരുന്നു, പലർക്കും പത്രങ്ങളിലൂടെ ഒക്കെ വായിച്ച് ഒച്ചരി ഉണ്ടായിരുന്നു, ഒക്കെ അറിയാവുന്ന കാര്യമാണ്. ഇത്രയും മനോഹരമായ ഒരു കോൺഫറൻസ് അമേരിക്കൻ മലയാളികളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അടുക്കൻ ചിട്ടയോടുകൂടി നടന്ന ഒരു ഒരു കോൺഫറൻസ്. അതുമാത്രമല്ല, നാട്ടിലെ മാധ്യമ മഹാരഥന്മാർ പങ്കെടുത്ത ജോൺ ബ്രിട്ടാസ്, ജോണി ലൂക്കോസ്, ശ്രീകണ്ഠൻ നായർ, അങ്ങനെ അങ്ങനെ ഇതിൻ്റെ മാധ്യമത്തിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾക്കാർ പങ്കെടുത്തത്, അതുപോലെ മന്ത്രി മോൻസ് ജോസഫ്, അങ്ങനെ പ്രമുഖരായ ഒരുപാട് പേര് പങ്കെടുത്തു. അതൊരു പ്രഭാഷണത്തിൻ്റെയും നമ്മളെ നമ്മളെ അറിവിലേക്ക് കൊണ്ടെത്തിക്കുന്ന രണ്ട് ദിവസമായിരുന്നു. നല്ല നല്ല കോൺഫറൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ന്യൂജേഴ്സിയിൽ, ന്യൂയോർക്കിൽ അതുപോലെ തന്നെ സെയിം രീതിയിലുള്ള ഒരു കോൺഫറൻസ് ഞങ്ങൾ നടത്തുകയുണ്ടായി കഴിഞ്ഞ വർഷം. അത് നാട്ടിലെ സെക്കൻഡ് നിരയിൽപ്പെട്ട മാധ്യമ പ്രഭുമാർ പങ്കെടുത്ത ഇതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ വരുന്ന അടുത്തത് ന്യൂജേഴ്സിയിൽ വീണ്ടും നമ്മൾ അടുത്ത കോൺഫറൻസ് നമ്മൾ നടത്തുകയാണ്. അത് ഈ വരുന്ന അടുത്ത 2011 ഒക്ടോബർ ലാസ്റ്റ് ആയിരിക്കും അതിൻ്റെ കോൺഫറൻസ് നടക്കുന്നത്. പിന്നെ ഈ അവാർഡ്, ഈ അവാർഡ് ഞങ്ങൾ ആക്ച്വലി ഇത് ഈ സംഘടന രൂപീകരിച്ച് അന്ന് മുതൽ ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് ഒരു ബെസ്റ്റ് ജേണലിസ്റ്റ് അവാർഡ് നൽകണം. അപ്പോൾ പലരുടെയും അഭിപ്രായത്തിൽ അമേരിക്കൻ മാധ്യമ, അതായത് മലയാളി മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ അതിൻ്റെ മലയാളി മാധ്യമങ്ങൾ വളർന്നു വരുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിലുള്ള ഒരു പത്രപ്രവർത്തകനെ നമ്മൾ ആദരിക്കണം. അപ്പോൾ അതിലൂടെ നമുക്ക് ഇന്ത്യൻ പത്ര പ്രവർത്തകരുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധം നമുക്ക് ലഭിക്കുകയും അത് ഒരു പരസ്പരമായ ഒരു കൂട്ടായ്മയ്ക്ക്, ഒരു വളർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യും എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾ ഈ അവാർഡ് കൊടുക്കുവാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് ഞങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന. നമുക്ക് അവാർഡിന് അർഹനായ മിസ്റ്റർ എൻ വി രാജേന്ദ്രൻ ചെറിയ ആളൊന്നുമല്ല കേട്ടോ. ഇത് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തത് 3 ജൂറിമാരാണ്. ഒന്ന് നമ്മുടെ പ്രശസ്ത സാഹിത്യകാരി സക്കറിയ, അതുപോലെ തന്നെ ബാബുപോൾ, ഡോക്ടർ ബാബുപോൾ, പിന്നെ കെ എം റോയ്. ഇവർ 3 പേരും നാട്ടിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോക മലയാളികളൊക്കെ അറിയപ്പെടുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് എൻ വി രാജേന്ദ്രൻ. കൊച്ച കക്ഷി തന്നെ ഒരു ചെറിയ വലിയ ഒരു പുലി തന്നെയാണ് നമ്മളെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ അവാർഡിന് അർഹനാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ജോർജ് ഇറായിൽ പറഞ്ഞു കഴിഞ്ഞു. ജോർജ് ഇറായിൽ ബൈദവേ ഇവിടെ ഓക്ലോമ സിറ്റി ഓക്ലോമൻ പത്രത്തിൻ്റെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജരാണ്. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ ആ പത്രത്തിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പുള്ളിക്കാരൻ അവിടെയുള്ള എല്ലാ ആൾക്കാരുമായിട്ട് നല്ല ബന്ധമാണ്. ഒരിക്കലും ഒരു പത്ര സ്ഥാപനങ്ങളിലും അങ്ങനെ സ്വതന്ത്രമായിട്ട് കടന്നു ചെല്ലുവാൻ സാധ്യമില്ല. ഇത് എനിക്ക് കിട്ടിയ ഒരു സുവർണ അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതുപോലെ തന്നെ എൻ വി രാജേന്ദ്രനും അദ്ദേഹവും ഇവിടുത്തെ അമേരിക്കൻ പത്ര സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതി കാണണമെന്ന് പുള്ളി നേരിട്ട് അറിയിച്ചായിരുന്നു. അപ്പം ജോർജ് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല സുഹൃത്ത്, അദ്ദേഹം അത് അറേഞ്ച് ചെയ്തു. അതിൻ്റെ നല്ലൊരു ഒരു പ്രോഗ്രാമാണ് അവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ജോർജിന് ഈ സമയത്ത് പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പം എൻ ബി ആർ എന്നുള്ള വ്യക്തി, ഇപ്പോൾ ജോർജ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ നമുക്ക് തന്നായിരുന്നു, അതിന് അർഹനാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ എല്ലാ ആശംസകളും. അദ്ദേഹത്തിൻ്റെ ഇനി വരാൻ പോകുന്ന പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിൻ്റെ 100% വിജയം അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്വീകരണം നൽകുവാനായിട്ട് മുൻകൈയെടുത്ത ഷിക്കാഗോ ഓക്ലോമ ചാപ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇപ്പം നമ്മൾ പ്രസ് ക്ലബ്ബ് ഇവിടെ ചാപ്റ്റർ രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വേണം സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ ഒരു പത്രം, ഞാൻ സീനിയർ മോസ്റ്റ് ജേർണലിസ്റ്റോട് ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ പറയുന്നത് ശരിയാണ്,
അത്രത്തോളം വരുമോ എന്നെനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ സമൂഹത്തിൻ്റെ ഓരോ നല്ലതായിട്ടുള്ള കാര്യങ്ങളും സമൂഹം മോശമായിട്ട് സഞ്ചരിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന പത്രപ്രവർത്തകരാണ്. ഒരു മാധ്യമത്തിലൂടെ മാത്രം അത് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരിങ്ങോട്ട് വരാതെ ഇവിടുത്തെ അസോസിയേഷനുകളോ അല്ലെങ്കിൽ ഇന്ത്യൻ അസോസിയേഷനുകൾ നമ്മളിലോട്ട് വരാതെ ഇവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇത് കവർ ചെയ്ത് നിങ്ങൾ മറ്റ് ലോകത്തുള്ള മറ്റ് മലയാളികളുടെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യക്കാരുടെ മുമ്പിലോട്ട് എത്തിക്കുക എന്നുള്ള ഒരു ചുമതല നിങ്ങൾ സ്വയം ഏറ്റെടുക്കണം. അതിനുവേണ്ടി ഇപ്പം അടുത്തറിയാവുന്ന അസോസിയേഷനുകളും അസോസിയേഷനുകളെ അതുപോലെ ചർച്ചുകൾ ഇവരെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയിക്കാം. അതുപോലെ നിങ്ങൾ സംഘടന ഇവിടെ ചാപ്റ്റർ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാവിയിലേക്കുള്ള നിങ്ങളുടെ വാർത്തകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഞങ്ങളോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് പബ്ലിഷ് ചെയ്യാം എന്നുള്ളത് അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൂടുതലായിട്ട് എനിക്ക് പറയാനില്ല. എന്തായാലും ഈ ഒക്ലഹോമ ചാപ്റ്ററിൻ്റെ ചാപ്റ്ററിലേക്ക് വന്നിരിക്കുന്ന എല്ലാ മെമ്പർമാരെയും ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് മേൽനോട്ടം നൽകിയ എല്ലാ വ്യക്തികളും ശങ്കരൻകുട്ടി, പി ഒ പിലിപ്പ്, ജോർജ് ചിറായൽ, ഷാജിയൻ, സിബിമോൻ, ജിബു കുരുവിള, എബ്രഹാം തെക്കേമുറിപ്പള്ളി, ഡാളസിൽ നിന്ന് ഇവിടം വരെ എത്തിയതാണ്. അദ്ദേഹത്തിനെ മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അസോസിയേഷൻ ആരൊക്കെ അസോസിയേഷൻ ഭാരവാഹികളുടെ പ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നവർ ജോസ് ഒച്ചേരി, ബാബു തോമസ്. ബാബു തോമസിൻ്റെ ഒരുപാട് ലേഖനങ്ങൾ കേരള എക്സ്പ്രസ്സിൽ വരുന്നതാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ, ശരി ശരി, അത് സോറി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ നല്ലൊരു സ്വീകരണ പരിപാടി അല്ലെങ്കിൽ ഉദ്ഘാടന പരിപാടി ഇവിടെ തുടങ്ങി വെച്ചതെന്ന് അല്ലെങ്കിൽ ഇവിടെ ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനത്തിന് എല്ലാവിധമായ ആശംസകളും മറ്റേത് ചാപ്റ്ററിനേക്കാളും വളരെ മുൻപന്തിയിൽ വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളുടെ ഒക്ലഹോമയിൽ നിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക്.